സൈലം ലേണിംഗ് സൈലത്തിന്റെ അടിപൊളി ക്ലാസ്സിലേക്ക് എല്ലാ മക്കളെയും ഇൻവൈറ്റ് ചെയ്യാണ് മിസ്സിന്റെ പേര് അമൃത നിങ്ങളുടെ മാത്സിന്റെ ആണ് അപ്പൊ മക്കളെ മിസ്സിന്ന് വന്നിട്ടുള്ളത് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് അപ്പൊ എല്ലാ മക്കൾ റെഡിയാണല്ലോ അല്ലെ നമ്മൾ സ്കൂളിലൊക്കെ തുറന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ ഒക്കെ പഠിച്ചു തുടങ്ങി ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമുക്ക് രാവിലെ എണീക്കുന്ന മുതലേ തുടങ്ങാം അല്ലേ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ചുറ്റോടും ഒരുപാട് സാധനങ്ങൾ കാണാറുണ്ട് അല്ലേ ഇതുപോലെയല്ലേ രാവിലെ നമ്മൾ എണീറ്റ് വരിക അല്ലേ എണീറ്റ് വരുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് 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 സാധനങ്ങൾ കാണാറുണ്ട് ഇതിലെല്ലാം എന്തുണ്ട് മാത്സിലെ കുറച്ച് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് ഇവിടെ നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കുറേ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ കാണുന്നില്ലേ കർട്ടനമുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുത്തുകൾ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ ഈ കുത്തുകൾ മുതൽ ഈ സൂര്യൻ്റെ അടുന്ന് വരുന്ന ഈ ലൈറ്റിന് വരെ ഒരു മാത്സ് ഉണ്ട് എല്ലായിടത്തും മാത്സ് ഉണ്ട് ഓക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തുകളിലെ ഈ കുഞ്ഞു ഡോട്ട് ഇതാണ് മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അതായത് മാത്സിൽ നമ്മൾ ഒരു പോയിന്റ് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കുഞ്ഞു കുത്ത് എന്ന് പറയുന്നത് അതാണ് മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞതാ ഈ ബോ ഈ ഇത് കണ്ടില്ലേ നമ്മളുടെ എന്താ പറയാ പെയിൻറിങ് ഈ പെയിൻറിങ്ങിൻ്റെ ഒരു സൈഡ് കണ്ടോ ഇതൊരു ഫിക്സ്ഡ് ലെങ്ത് ആണ് പെയിൻറിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സ്ഡ് ലെങ്ത് ആണ് അല്ലേ പക്ഷെ ഇതിൻ്റെ അകത്തിൽ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ആക്ച്വൽ റോഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ലെങ്ത് ആണോ ആണോ അതിങ്ങനെ രണ്ട് സൈഡിലേക്ക് നീണ്ടങ്ങ് കിടക്കുകയല്ലേ കുറെ കുറേ 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 ദൂരം അല്ലേ കുറേ ദൂരം നമുക്ക് കാണാൻ പറ്റുന്ന ഫിക്സ്ഡ് ലെങ്ത് അല്ല അത് ഇങ്ങനെ നീണ്ടു പോയി അല്ലേ അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് ഒരു കറക്റ്റ് മുറിച്ച് വെച്ച് നമ്മുടെ പേപ്പറൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബുക്കിന്റെ പേജ് അതൊക്കെ നമ്മൾ മെഷർ ചെയ്താൽ അത് കറക്റ്റ് നമുക്കറിയാമല്ല ഇത്രയാണ് സ്റ്റാർട്ടിങ് ഇവിടെ എൻഡിങ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഉണ്ടാവും നിങ്ങളുടെ ബുക്കിന്റെ പേജുകൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ഒരു സൈഡിന് നിങ്ങളുടെ ജനലിന്റെ ഒരു ഒരു ഭാഗത്തിന് അല്ലേ എല്ലാം നിങ്ങളുടെ സ്കെയിലിന് ഒക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റും ഒരു എൻഡിങ് പോയിന്റും ഉണ്ട് ഇങ്ങനെയുള്ള ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ് ഇതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഒരു ഫിക്സ്ഡ് ലെങ്ത് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ് കറക്റ്റ് അല്ലേ ഇനി റോഡിന് എന്തായിരിക്കും അപ്പൊ പറയാം രണ്ട് സൈഡിലും എൻഡില്ലാതെ നീണ്ടു പോകും നമുക്ക് അളക്കാം അളക്കാൻ പറ്റും പക്ഷെ നമുക്ക് പെട്ടെന്ന് അളക്കാൻ പറ്റില്ല രണ്ട് സൈഡും ഇങ്ങനെ നീണ്ടു പോകല്ലേ നീണ്ടു കിടക്കുവല്ലേ അങ്ങനെയുള്ളതാത് അവസാനമില്ലാതെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പോകുന്ന ഇത് ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും നീണ്ടു 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 പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക എന്തെന്ന് പറയാം മക്കളെ ലൈൻ എന്ന് പറയുന്നത് എന്താ പറയാ ലൈൻ എന്ന് പറയും രണ്ട് സൈഡും അവസാനമില്ലാതെ പോകുന്നതിനെ നമ്മൾ ലൈൻ എന്ന് പറയും കറക്റ്റ് മുറിച്ചൊരു കഷ്ണം എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് പറയാം ലൈൻ സെഗ്മെന്റ് എന്നും പറയാം ക്ലിയർ അല്ലേ സെറ്റ് ആണല്ലോ ഇനി ഞാൻ പറഞ്ഞു സൂര്യനിൽ നിന്ന ലൈറ്റിന് വരെ മാത്സ് ഉണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് അല്ലേ സണ്ണിൽ നിന്നാണ് വരുന്നത് ശരിയല്ലേ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് എവിടെയാ അവസാനിക്കുന്നേ നമുക്ക് പറയാൻ പറ്റുമോ എവിടെ അവസാനിക്കുന്നേന്ന് അതിങ്ങനെ പോവുകയാണല്ലേ നമ്മളെ തട്ടി വേറെ ആളെ തട്ടി വേറെ ആളെ തട്ടി അങ്ങനെ പോകും ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തുടങ്ങും പക്ഷെ അവസാനിക്കാതെ ഇങ്ങനെ പോയി കറക്റ്റ് അല്ലേ നിങ്ങൾ ടോർച്ചിൽ നിന്ന് ലൈറ്റ് അടിച്ച അമ്പളിമാവനെ നോക്കിയിട്ടുണ്ടോ ടോർച്ച് അടിച്ചാൽ അമ്പളിമാവനെ നോക്കിയിട്ടുണ്ടോ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് പോയി നോക്കുക ടോർച്ച് എടുത്ത് അമ്പളിമാവനെ അടിക്കുമ്പോൾ കറക്റ്റ് ലൈറ്റ് അമ്പളിമാനില് ചെന്ന് നിൽക്കുന്നുണ്ടോ നമ്മൾ കാണുന്നുണ്ടോ എവിടുന്ന ലൈറ്റ് വരുന്നേ നമ്മുടെ ടോർച്ചിൽ നിന്ന് അല്ലേ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് പക്ഷെ എൻഡിങ് പോയിന്റ് ഇല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് എൻഡിങ് പോയിന്റ് ഇല്ല ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് റേ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് റേ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും പക്ഷെ ഉണ്ടാവില്ല? എൻഡിങ് പോയിൻ്റ് ഉണ്ടാവില്ല അതിങ്ങനെ പോയി കൊണ്ടേ ഇരിക്കും ഓക്കെ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് റേ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡോട്ട് എന്താന്ന് പറഞ്ഞു ലൈൻ സെഗ്മെന്റ് പറഞ്ഞു ലൈന് പറഞ്ഞു റേ പറഞ്ഞു ഇനി രണ്ട് ലൈനുകൾ ഇങ്ങനെ തമ്മിൽ മുട്ടാതെ രണ്ട് ലൈനുകൾ തമ്മിൽ മുട്ടാതെ ഇങ്ങനെ പോകുന്നതിനെയാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് തമ്മിൽ മുട്ടുന്നതിനെയോ തമ്മിൽ മുട്ടുന്നതിന് എന്താ പറയുക ഇന്റർസെക്ടി ലൈൻസ് തമ്മിൽ മുട്ടുന്നതിനെ ഇന്റർസെക്ടി ലൈൻസ് എന്ന് പറയും രണ്ട് ലൈൻസ് മുട്ടാതെ ഇങ്ങനെ പോകുന്നത് നമ്മളുടെ റെയിൽവേ ട്രാക്ക് എക്സാമ്പിൾ ആണ് റെയിൽവേ ട്രാക്ക് പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഇല്ലേ നമ്മൾ വീടിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുന്ന ഇലക്ട്രിക് കമ്പികളില്ലേ അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ജനലിന്റെ രണ്ട് പാളികൾ ഓക്കെ ഇതൊക്കെ എന്താണ് പാരല ലൈൻസിന് എക്സാമ്പിൾ ആണ് ഇന്റർസെക്ടി ലൈൻസ് കൂട്ടിമുട്ടുന്നവരെയാണ് നമ്മൾ ഇന്റർസെക്ടി ലൈൻസ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇനി ഇവിടെ ഒരു പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് അതായത് കറക്റ്റ് നയൻറ്റി നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി ഇങ്ങനെ മുറിക്കുന്ന അതായത് ഇവിടെ തൊണ്ണൂറ് വരുന്ന ആംഗിള് ലൈൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കും ഓക്കെ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ സെറ്റ് സെറ്റല്ലഡാ സംശയമൊന്നുമില്ലല്ലോ ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഓക്കെ എല്ലാവരും റെഡിയാണല്ലോ ടൈപ്സ് ഓഫ് ആംഗിൾസ് പഠിക്കാൻ ഇവിടെ ശ്രദ്ധിക്ക ഇവിടെ മിസ്സ് അടിപൊളിയുടെ ഒരു ക്ലോക്ക് വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ക്ലോക്കിൽ ഇപ്പൊ സമയം മൂന്നേകാൽ ആയി എന്ന് വിചാരിക്കുക സമയം നിങ്ങൾ വിട്ടുകള നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു സാധനമാണ് ഓക്കെ ഇനി നമ്മുടെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ആണത് മിനിറ്റ് ഹാൻഡ് എങ്ങനെയാണ് നമ്മളുടെ ടൈം ഇരിക്കുന്നതെന്ന് വിചാരിക്കാം ഇങ്ങനെയാണ് നമ്മളുടെ ടൈം ഇരിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു കുഞ്ഞ ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു കുഞ്ഞാ ആംഗിൾ കാണാൻ പറ്റുന്നില്ലേ ഇതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ ക്യൂട്ട് ആംഗിൾ അക്യൂട്ട് ആംഗിൾ അതായത് കുഞ്ഞു ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നീളം വെപ്പിച്ചു അക്യൂട്ട് ആംഗിളിനെ ഞാൻ കുറച്ചുകൂടെ വലുതാക്കി ഇപ്പം ആണോ ഇപ്പോഴും എന്ത് തന്നെയാണ് ക്യൂട്ട് തന്നെയാണ് അല്ലേ ഇപ്പോഴും ക്യൂട്ട് തന്നെയാണ് അക്യൂട്ട് ആംഗിൾ ഓക്കെ പിന്നെ ഞാൻ നീളം വെപ്പിച്ചു പിന്നെ ആംഗിൾ വലുതാക്കി ഇവിടെ എത്തി എന്തല്ല അക്യൂട്ട് അല്ല ഇപ്പം ആംഗിൾ മാറി ഇപ്പം ആംഗിൾ എന്താണ് കറക്റ്റ് നയൻറ്റി ഡിഗ്രിയിലേക്ക് വന്നു അപ്പം ഈ ആംഗിൾ മാറി ആംഗിൾ മാറി അപ്പം എന്താ അക്യൂട്ട് ആംഗിൾ നയൻ്റി ഡിഗ്രി ആയാൽ അക്യൂട്ടല്ല നയൻറ്റി ഡിഗ്രി എത്തിയാൽ അക്യൂട്ട് അല്ല നയൻ്റി ഡിഗ്രിക്ക് താഴെയുള്ള ആംഗിൾസ് ആണ് അക്യൂട്ട് ആംഗിൾ നയൻറ്റി ഡിഗ്രിക്ക് താഴെയുള്ള ആംഗിൾസ് ആണ് അക്യൂട്ട് ആംഗിൾ ൊക്കെ എന്താണ് ക്യൂട്ട് ആംഗിൾസ് ആണ് അക്യൂട്ട് ആംഗിൾസ് ആണ് നയൻറ്റി എത്തിയാൽ ആരല്ല അക്യൂട്ട് അല്ല നയൻറ്റി എത്തി ലെസ് ദാൻ അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ തൊണ്ണൂറിൽ താഴെയാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണ് ഇനി ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആയി പോയപ്പോൾ എന്താ ചെയ്യുക മിസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആംഗിൾ ഇപ്പോ ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആയി അപ്പം അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കാൻ പറ്റില്ല പിന്നെ എന്താ വിളിക്കുക നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ അവരെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ ശരിയായ ആംഗിൾ എന്നൊന്നും പറയണ്ട കറക്റ്റ് പേരാണ് നയൻ്റി ഡിഗ്രിക്ക് വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ നയൻറ്റി ഡിഗ്രിക്ക് വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ സെറ്റ് അല്ലേടാ ഇനി ഇവിടെ തന്നെ നിൽക്കുമോ മിസ്സേ ഇല്ല ഇവിടെ നിന്നും നമ്മളുടെ ആംഗിൾ നീളാം അപ്പം നയൻറ്റി ഡിഗ്രിക്ക് മുകളിൽ പോയി അല്ലേ നയൻറ്റി ഡിഗ്രിക്ക് മുകളിൽ പോയി പിന്നെയും നീണ്ടു പിന്നെയും നീണ്ടു കറക്റ്റ് വൺ എയ്റ്റി എത്തി ആംഗിൾ എന്തായി ഈ ആംഗിൾ മൊത്തം വൺ എയ്റ്റി ആയി നയൻറ്റി മുതൽ വൺ എയ്റ്റി വരെ നമുക്ക് വേറൊരു പേരാണ് നമ്മുടെ ആംഗിള് നയൻറ്റിയിലേക്കാട്ടും കൂടുതലും വൺ എയ്റ്റീനേയും കാട്ടും ചെറുതുവാണെങ്കിൽ നയൻറ്റിയിൽ കൂടുതലും അതായത് ഇവിടെ നോക്കുക തൊണ്ണൂറ് ഡിഗ്രിക്ക് കൂടുതലും വൺ എയ്റ്റിക്ക് കുറവുമായ ഈ ഒരു ഭാഗത്താണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റൂസ് ആംഗിൾ ഓക്കെ പേര് തന്നെ ഉണ്ട് ഒപ്റ്റൂസ് ഓക്കെ അക്യൂട്ട് അല്ല ഇതെന്താണ് ഒപ്യൂസ് ആണ് നയൻറ്റി ഡിഗ്രിക്ക് മുകളിലും പോണം വൺ എയ്റ്റി ഡിഗ്രിക്ക് താഴെയും വരണം അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരെന്താണ് ഒപ്യൂസ് ആംഗിൾ സെറ്റല്ലേ ക്ലിയർ ആണല്ലോ ഇല്ലല്ലോ ഓക്കെ അപ്പം ഇത് മാത്രമല്ല ഇത് ബേസിക് ആയിട്ടുള്ള മൂന്ന് ആംഗിൾസ് ആണ് ഇവരെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം അക്യൂട്ട് എന്താണ് റൈറ്റ് ആംഗിൾ എന്താണ് ഒക്യൂസ് എന്താണ് ഇത് മൂന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാം ചിത്രങ്ങൾ വെച്ച് പഠിക്കാം ഇവിടെ നോക്കാം അക്യൂട്ട് ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ചെറുത് അതിന് എക്സാമ്പിൾ പറയാം നമ്മുടെ പിസ്സയൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പിസ്സ മുഴുവൻ തരുമോ പകുതി തരുമോ ഇല്ലല്ലോ അതിലും മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണമല്ലേ തരുള്ളൂ എട്ട് പീസ ഒക്കെ ആക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഇല്ലേ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് അതേമാതിരി നമ്മുടെ സാൻഡ്വിച്ച് അതിന്റെ ഒരു ആംഗിൾ വാട്ടർമെലൺ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഇതൊക്കെ എന്താണ് അക്യൂട്ട് ആംഗിൾ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ ഫുഡ് ഐറ്റംസിന് മാത്രമാണ് അക്യൂട്ട് ആംഗിൾ എന്ന് അല്ലടാ നമ്മുടെ വിരൽ വെച്ചോ വിരൽ വെച്ചോ വിക്ട്രീൻ്റെ വി ഇവിടെ കാണുന്നത് എന്താണ് അക്യൂട്ട് ആംഗിൾ ആണ് ഇതൊന്നും നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ആക്കാൻ പറ്റുമോ ശ്രമിച്ചു നോക്കിയാൽ പറ്റും കുറച്ച് വേദന സഹിക്കേണ്ടി വരുന്ന മാത്രം കേട്ടോ അപ്പോൾ ഇതെന്താണ് അക്യൂട്ട് ആംഗിളാണ് ഇനി റൈറ്റ് ആംഗിൾ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ക്ലോക്കിൽ ഒൻപത് മണി ആറ് മണി സോറി ഒമ്പത് മണി മൂന്ന് മണി ഇതൊക്കെ കറക്റ്റ് നയൻറ്റി ഡിഗ്രിയാണ് അതുപോലെ ആ നമ്മുടെ ഫോണിൻ്റെ ഒക്കെ എഡ്ജ് ബാഗല്ലേ അല്ലെ ഒക്കെ കോർണേഴ്സ് ഇല്ലേ നയൻറ്റി ഡിഗ്രിയാണ് നമ്മളുടെ ടേബിളിൻ്റെ കോർണേഴ്സ് നയൻറ്റി ഡിഗ്രിയാണ് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ കാണുന്നുണ്ട് ഇനി ഒപ്റ്റ്യൂസ് ആംഗിൾ ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രി ലെസ് ദാൻ വൺ എയ്റ്റി അതിന് എക്സാമ്പിൾ കാണാൻ നമ്മുടെ ചാരു കസേരയില്ലേ ഇവിടെ കാണുന്ന ചാരു കസേര ഇത് പിന്നെ നമ്മളുടെ ചൈന വിഷറി ആ സാധനം ഇതൊക്കെ എന്താണ് ഒപ്റ്റ്യൂസ് ആംഗിളിൻ്റെ എക്സാമ്പിൾ ആണ് അപ്പം മിസ് പറഞ്ഞു ഇത് മാത്രമല്ല വേറെ ആംഗിൾസ് ഉണ്ട് നമ്മൾ നമ്മൾ സൂചിപ്പിക്കില്ലേ ഇങ്ങനെ കാലൊക്കെ വിടർത്തിയിട്ട് അപ്പം നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ ഇതാണ് നമ്മളെ മൊത്തം ആംഗിൾ അല്ലെങ്കിൽ ആറു മണി ക്ലോക്കിൽ ആറ് മണി വരുന്ന സമയത്തുള്ള ആംഗിൾ ഇതാണ് വൺ എയ്റ്റി ഡിഗ്രി അതാണ് വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാവും രണ്ട് ആംഗിൾസ് ഇങ്ങനെയല്ലേ ഉണ്ടാവും അത് നൂറ് 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 ഇങ്ങനെ വന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാവും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയും ഇനി അതിലും കൂടുതലായാലോ സ്ട്രേറ്റ് ആംഗിളിനും നിന്നും കൂടുതലായാലും വൺ എയ്റ്റി ഡിഗ്രിയിലും കൂടുതൽ പോയി അവരെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആംഗിൾ റിഫ്ലക്സ് അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ആംഗിൾസ് ഈ വൺ എയ്റ്റിന്ന് വിട്ടിട്ട് ഇങ്ങനെ വരില്ല ഇതെല്ലാം എന്താണ് റിഫ്ലക്സാ ഈ വരുന്ന എല്ലാ ആംഗിൾസും എന്താണ് ഈ വൺ എയ്റ്റി കഴിഞ്ഞാൽ വരുന്ന മൊത്തം റിഫ്ലക്സാ വൺ എയ്റ്റ് കഴിഞ്ഞാൽ മൊത്തം എന്താണ് റിഫ്ലക്സ് ഇവിടെ കെ മിസ്സി കാണിക്കുന്നതെല്ലാം എന്താണ് റിഫ്ലക്സ് ആംഗിൾ ഇവിടെ വരാം ഇവിടെ വരാം ഇവിടെ വരാം ഇവിടെ വരാം ഇവിടെ വരാം എവിടെ വേണമെങ്കിൽ വരാം ഇതൊക്കെ എന്താണ് റിഫ്ലക്സ് ആംഗിൾ ആണ് പിന്നെ ഉള്ളത് കംപ്ലീറ്റ് ആംഗിൾ അത് ഭയങ്കര എളുപ്പമാണ് കാരണം ഇവിടെ നിന്ന് ഈ പോയ സാധനം നേരെ പോയി ഇവിടെ അവസാനിച്ചു അതായത് ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു ദാ അക്യൂട്ട് 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 റൈറ്റ് ആംഗിൾ ഒപ്റ്റ്യൂസ് 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 എന്താണ് സ്ട്രെയിറ്റ് ആംഗിൾ റിഫ്ലക്സ് 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 കംപ്ലീറ്റ് ആംഗിൾ ഓക്കെ അതായത് കറക്റ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വരുമ്പോൾ നമുക്ക് എന്താവും അതൊരു കംപ്ലീറ്റ് ആംഗിൾ ആയിട്ട് മാറും അടിപൊളി അല്ലേടാ അടിപൊളിയല്ലേ ഇനി മക്കൾക്ക് മനസ്സിലൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ തരട്ടെ ഇതൊന്ന് നിങ്ങൾ മാച്ച് ചെയ്തിട്ട് കമന്റ് ആയിട്ട് ആൻസർ പറയണം അതായത് എ എന്ന് പറയുന്ന ഈ കൂട്ടത്തിൽ ആരാണ് ബി എന്ന് പറയുന്ന ഈ കൂട്ടത്തിൽ ആരാണ് അപ്പം നിങ്ങൾ ആരേക്കും എങ്ങനെയാ മിസ് ആൻസർ തരേണ്ടത് ഇതാ എ വൺ അല്ലെങ്കിൽ ബി ത്രീ ഇങ്ങനെ ഇങ്ങനെ തന്നാൽ മതി സി ഫോർ ഇതേപോലെ നമ്പർ ഇട്ട് ഇങ്ങനെ കോമ 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 ഇട്ടിട്ട് നമുക്ക് ആൻസർ തന്നാൽ മതി അപ്പോൾ എല്ലാ മക്കളുടെ ആൻസർ മിസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക എല്ലാവരും എന്ത് ചെയ്യട്ടെ ആൻസർ ചെയ്ത് നമുക്ക് നോക്കാം മാർക്കാണ് കറക്റ്റ് ആൻസർ കിട്ടുന്നത് ഓക്കെ താങ്ക് യു സ്റ്റുഡൻ താങ്ക് യു സോ മച്ച് ഫോർ യർ വാലുബിൾ ടൈം ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ എവറി